നീ പിടിച്ച ദേഷ്യത്തിൽ തള്ളിയതാണ് അവൻ എന്നാണ് കൃത്യമായിട്ട് ധന്യ ഇവിടെ പറയുന്നത്. ധന്യ കൃത്യമായിട്ട് കണ്ടു എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിടിച്ചു തള്ളിയപ്പോൾ അത് ഫേസിലേക്ക് ആയി പോയതാണ്, ഇത് ഞാൻ കണ്ടതാണ് എന്ന് കൂടി ധന്യ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷെ ഇത് നടന്ന സമയത്ത് ധന്യ ഇത് കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാവില്ലായിരുന്നു. ഞാനാണ് ഏറ്റവും അടുത്ത് നിന്ന ആള്. ഇത് കൃത്യമായിട്ട് കണ്ടുവെന്നും, അതായത് റോബിൻ റിയാസിനെ അടിച്ചിട്ടില്ല എന്നത് കൃത്യമായി കണ്ടുവെന്ന് ധാന്യ റിയാസിനോട് പറയുന്ന ഭാഗങ്ങളാണ് ഇത്. റിയാസ് ഇത് കേട്ട് തലകുലുക്കി സമ്മതത്തോടെ സത്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നതും. ഇന്ന് ഈ മനുഷ്യൻ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പാടിയിറങ്ങിയപ്പോൾ കരയാത്തവരായിട്ട് ഒരു പ്രേക്ഷകനും ഉണ്ടാവില്ല. ഇനി ശത്രുവാണെങ്കിൽ പോലും ഈ മനുഷ്യൻ നിസ്സഹായനായിട്ട് ഒരു തെറ്റും ചെയ്യാതെ പുറത്തേക്കിറങ്ങുന്നത് കണ്ടപ്പോൾ നീതി എവിടെ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. കാരണം അവിടെ ജാസ്മിൻ ഈ മനുഷ്യൻ ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നത് നമ്മളെല്ലാവരും വേദനയോടെ കണ്ടവരാണ്. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇത്രയും ക്രൂരയായി മാറാനായിട്ട് പറ്റുന്നത്? തികച്ചും ഒരു ക്രിമിനൽ സ്വഭാവം മാത്രമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആദ്യം മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ച ജാസ്മിനെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആദ്യം പുറത്താക്കേണ്ടത്. അല്ലാതെ യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെയല്ല. ഏറ്റവും വിഷമിപ്പിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യ റിയാസിനോട് പറയുന്നുണ്ട് ഡോക്ടർ റോബിൻ അടിച്ചിട്ടില്ല, പകരം ഡോക്ടർ റോബിൻ്റെ ശരീരത്ത് കയറി പിടിച്ചപ്പോൾ തട്ടി മാറ്റിയതാണ്. പക്ഷെ തട്ടി മാറ്റിയത് മുഖത്തേക്ക് കൊണ്ട്, അങ്ങനെ അത് അടിയായി മാറിയതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റ് ചെയ്തത് റിയാസാണ്, ഡോക്ടർ റോബിൻ അല്ല. ഇത് കൃത്യമായിട്ട് ധന്യ റിയാസിനോട് സംസാരിക്കുന്നുണ്ട്. റിയാസ് അത് തലയനക്കി സമ്മതിക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് ഈ സത്യാവസ്ഥ അപ്പോൾ തുറന്നു പറയാൻ പറ്റില്ലായിരുന്നു? എന്നിട്ട് ഇപ്പോഴാണോ ഇങ്ങനെ ഒരു കാര്യം ഇവനോട് സംസാരിക്കുന്നത്? അറിയാലോ, ഞാനാണ് അവിടെ ഏറ്റവും അടുത്ത് നിന്നാണ്. അതുകൊണ്ട് മേബി ചാൻസ് ഉണ്ടാവാം. ഓക്കെ. പക്ഷേ ബാക്കി എല്ലാവരും കണ്ടു കണ്ടു തള്ളി എന്നാക്കിയത്. കൈ വെത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെ കൂടെ നിൽക്കണമെന്ന് അറിഞ്ഞുകൂടാ എന്ന് നമുക്ക് പറയാമായിരുന്നു. ഐ മിസ്റ്റേക്കൽ സംഭവിച്ചതെന്ന് ആളും പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചില്ലേ. അതായത് ഡോക്ടർ റോബിൻ തല്ലിയിട്ടില്ല എന്നും തള്ളി മാറ്റിയപ്പോൾ മുഖത്തേക്ക് കൊണ്ടതാണെന്നും കൃത്യമായി കണ്ടു എന്നാണ് ഇവിടെ ധന്യ പറയുന്നത്. പക്ഷേ അപ്പോൾ എല്ലാവരുടെയും കൂടെ നിന്ന് റോബിൻ ചെയ്തത് തല്ലിയെന്നും മോശമായി പോയെന്നും ഒക്കെ അലറിയവരുടെ കൂട്ടത്തിൽ ധന്യയും ഉണ്ടായിരുന്നു. ധന്യയെ ഇത് വളരെ മോശമായി പോയെന്നേ പറയാനുള്ളൂ.